എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് 4 മണിക്ക് കഴിക്കാൻ വേണ്ടി പിള്ളേര് എന്താണ് ശനിയാഴ്ച അല്ലേ എന്താണെന്ന് ചോദിക്കുക. അപ്പൊ എനിക്കൊന്ന് തോന്നി എന്തുട്ടാണ് ലോലി പോപ്പ് അല്ലേ, അതായത് ലോലിപോപ്പ് ചെയ്യാന്ന് വെച്ചു. ദാ ഇത് കണ്ടല്ലോ, ബേബിക്കോണിന്റെ ലോലിപോപ്പ്. ഇതേപോലെ ടൂപ്പിക്ക് കണ്ട, ടൂപ്പിക്ക് വാങ്ങിക്ക. ആ ലോലിപോപ്പ്, അതായത് കോൺഫ്ലവറിന്റെ ബേബിക്കോൺ എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തി വെക്കാം. കണ്ടില്ലേ, വേറൊന്നുമില്ല, അത് ചെയ്യാം എന്ന് വെച്ചു. അപ്പൊ പെട്ടെന്ന് പോയാ ഒരാളോട് പറഞ്ഞപ്പോ പോയി കൊണ്ടുവന്നതാണ്. അത് ഉള്ളത് കൊണ്ടുവന്നു അവൻ, അവിടെ ഇല്ല എന്ന് പറയണ്ടേ. അപ്പൊ 5-8 എണ്ണം ഉണ്ടായിരുന്നു, അതെടുത്തും കൂടി കൊണ്ടുവന്നു. റിലയൻസിൽ നിന്ന് കൊണ്ടുവന്നതാ, കഴിഞ്ഞല്ല കാലത്തെ പോണമായിരുന്നു. അപ്പൊ ഇപ്പൊ പോയാ ഒന്നും കിട്ടില്ലല്ലോ. അത് ചെയ്യാന്ന് വെച്ചു. അതിന്റെ കൂടെ ഞാൻ എനിക്ക് ഒരു ഇങ്ങനെ ഒരു ഇത് തിന്നാനൊരു കൊതിയായിട്ട് വയ്യ. ആ മാവി തന്നെ ഇതും കൂടെ ഇതിനെന്താ പേരിടേണ്ടേന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇങ്ങനെ ഇത് മാവിലിട്ട് വറുക്കാനാണ് ഞാൻ ഇത് പോണത് കേട്ടോ. സാധനങ്ങള് ഇത് കാണിക്കാം. നമ്മുടെ ക്യാപ്സിക്കം, സവാള, തക്കാളി, ഇത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ പനീർ വെക്കാം. ഞാൻ വെച്ചില്ല, എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ വെച്ചില്ല. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞയക്കാൻ പോയാൽ എന്നെ ഓണിച്ചിടും, അത് കാരണം അത് ഞാൻ ചെയ്യില്ല. അപ്പൊ ഈ ഇതിന് വേണ്ടി തയ്യാറാക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഞാൻ ഇടുമ്പോ എല്ലാം പറയാ കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞോ കേട്ടാ. കോൺഫ്ലവർ മാവ് ഇട്ട ഒരു 2-3 സ്പൂൺ ഇട്ടോ. അതെ, ആകാഞ്ചാറിനെല്ലാം അതെ മതി. ഇട്ടു ഇത് നല്ല വെള്ളം എടുക്കും. ഇതില് ഉപ്പ് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി. ഉപ്പ് കണ്ടല്ലോ, പോരേനേ മതി. ഉപ്പിട്ടു, ഇത്തിരി മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇനി നന്നായി ഇളക്കട്ടെ കേട്ടോ. ഇത് വളരെ ലൂസ് ആവണം, ലൂസ് വേണം ഇത് കേട്ടോ. കണ്ടില്ലേ, കണ്ട വെള്ളം പോലെ. ഇത് പൊടി കട്ട് ചെയ്യുന്നുണ്ടാവരുത് കേട്ടോ, നന്നായിട്ട് ഇളക്ക. കണ്ട, അപ്പൊ ലോലിപോപ്പ് ചെയ്യാനാണ് പോകുന്നത്. കണ്ടില്ലേ, പോരേന്നെ ഇട്ടത്. പൊടി ഇടണം ഇനി ഇത്രയും കൂടി, ഇത്തിരി അതില് ഇത് പരത്താൻ പറ്റുന്ന ഇതെല്ലാം ഇടട്ടെ. അത് നിങ്ങളുടെ കോൺ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നോക്കിയിടണം കേട്ടോ. ലോലിപോപ്പ് അതെ അതെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാ കണ്ട വെള്ളം പോലെ ആയിരിക്കണം കേട്ടോ. ഞാൻ പൊടി ഇട്ടത് ഇതാന്ന് വിചാരിക്കരുത്, വെള്ളം പോലെ ആയിരിക്കണം. ഇതാ കണ്ടില്ലേ, ഇനി ഞാനിത് ഇടട്ടെ കേട്ടോ. ഇതാ നോക്കിയേ, കണ്ട എന്റെ ഇതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്താ പറയുക, പെരട്ട അല്ലേ. അത് കണ്ട ഇതിൽ മൊത്തം ആക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ വറുക്കാനായിട്ട് ആ എണ്ണ ചൂടാവട്ടെ. അനി എടുത്ത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ നന്നായിട്ട് മുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അരി വയ്ക്കാം. ചട്ടി ചെറിയായി അല്ലേ, ചെറുതായി. ചട്ടിയല്ല ഈ ഇതാണ്, വടിക്ക് നീട്ടം കൂടി, വടി നീട്ടം കൂടി. വടി ഇത്ര ചെറുതായിരുന്നു എന്നല്ലോ, അങ്ങോട്ട് കിട്ടാൻ മാറ്റി. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, ഒരു വെറൈറ്റി വേണ്ട. അതെ, കണ്ടില്ലേ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി. എന്താ പറയാ, ഇത് മാറണം നോക്കി. ഇതിലേ നമുക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ വടിയുടെ നീളം കൂടി, അതാണ് നമുക്ക് പറ്റിയ ഒരു അമളി അല്ലേ. അപ്പം അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതാ വടിയുടെ നീളമൊക്കെ കുറച്ചിട്ടുണ്ട് കണ്ട, കട്ട് ചെയ്തിട്ട് വടിയുടെ നീളം കുറച്ചു. പിന്നെ എടുക്കാം അല്ലേ. ഇനി കോരി ടൈമ ലേശം മുളക് പൊടി അങ്ങ് തൂളാം. ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന്
ഇതാവട്ടെ. ഒന്ന് ഇട്ട് കൊടുത്തേനേത് എത്ര വേണം? ആ ഇച്ചിരി ഇട് നോക്കി കരച്ചി നോക്കിയിട്ട് നമുക്ക് മതി മതി മതി. കടലപ്പൊടിയാ? കടലപ്പൊടി ഇട്ടു. പിന്നെ ലേശം അരിപ്പൊടി ലേശം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാൻ പോയതിന് ഇത്തിരി വെള്ളം വേണ്ടി വരും. വെള്ളം നോക്കി ആ വേണം ഇച്ചിരി വേണം. അല്ലേ കട്ടയായി തുടങ്ങി. അതാണ് അവിടെ നോക്കണേ. ഇനി ഇതായി വന്നിട്ട് ഇനി മുളക് പൊടിയ തുള്ളി കയ്യോടെ കണ്ടല്ലോ. ലോലിപോപ്പ് ലോലിപോപ്പ് ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് നല്ല ശരിക്കും നമ്മുടെ ബജ്ജിമാവ് പോലെ തന്നെ ഇതും കേട്ടോ. എന്തൊക്കെ ഇട്ടു പറയുന്നേ? കടലമാവ്, ഇത്തിരി അരിപ്പൊടി, ഇത്തിരി അതിന്റെ ബാക്കി ഒരു ഇത്തിരി കോൺഫ്ലവർ ഉണ്ടായിരുന്നു അതിന്റെ പൊടി ഇട്ടു കേട്ടോ. പിന്നെ അതാ ഇതിങ്ങനെ ഇട്ട് വറുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത്തിരി കൂടി ഇത് വേണ്ടി വരുന്നു. ഇത്തിരി ഇതിട്ടെ പൊടി പൊടി പൊടിയിട്ടെ. എപ്പോഴും നിങ്ങൾ ആ മതി, എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടാവണം കേട്ടോ. ചിലപ്പോൾ ലൂസായാൽ ബുദ്ധിമുട്ടാവും. അപ്പം അത് കാരണം എപ്പോഴും നമ്മൾ കലക്കുമ്പോൾ പൊടി എടുത്തു വെക്കണം കൂടെ. കണ്ടില്ലേ ചൂട് കുറയ്ക്കണോ? ആ ചൂട് കുറച്ചിട്ടോ. ചൂട് കൂടുതലായാൽ ചെറുപ്പ ഇതും വറുത്തെടുക്കട്ടെ. അപ്പൊ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കോരട്ടേക്കാ. എന്താ പിന്നെ പുതിയ പരീക്ഷണല്ലേ? അതെ പുതിയത്. എങ്ങനെയുണ്ട് നോക്കണ്ടേ? ആ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, മാറ്റങ്ങൾ ഉണ്ടാക്കണം നമുക്ക്. അല്ലാണ്ട് ഒരേ പോലെ ഇന്ന് കഴിച്ചിട്ട് വല്ല ഇതുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇതാരും ഉണ്ടാക്കിയിട്ടില്ല തോന്നണേ. മുളക് പൊടി, മുളക് പൊടിയും ചാറ്റ് മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇടണം. ഇതിട്ടെ ഞാൻ ഇത് മാറ്റി. ഇത് എന്തെങ്കിലും ഒരു 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 വെറൈറ്റി, അതെ വെറൈറ്റി ചെയ്യാം എന്ന് വെച്ചിട്ട് വന്നതാണ്. എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ഒരു ഒരു രസത്തിന് ഒരു വിരുന്നായിട്ട് വന്നിട്ടുണ്ട്. അതെ അതിന് പേടിയെടുക്കാനായിട്ട്. അയ്യോ വേണ്ട 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 മതി. ആ മൂന്ന് മിടിച്ചിടാം, എന്തായാലും ആവില്ല. ഞാൻ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ടു കേട്ടാ. നമുക്ക് നോക്കാന്ന് വെച്ചിട്ടാണ്. മുളകുപൊടി തോന്നണം. അതെ ഇതാ ഒരു ശ്രീശ. എനിക്കൊരു വട്ടായി. എൻ്റെ വിനോദേട്ടൻ എപ്പോഴും പറയും നിനക്ക് എന്തിൻ്റെ കേടാന്ന്. ഞാൻ പറയാ ഒരു എന്താ പറയാ, ഒരു പ്രാവശ്യം ചെയ്താൽ തെറ്റും, ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ശരിയാവും. എന്തായാലും ശരീരത്തിന് നല്ല സാധനം. അതെ എണ്ണ മാത്രമേ കുഴപ്പമുള്ളൂ. കുഴപ്പമുള്ളൂ. എന്തായാലും ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാ ഇതിൻ്റെ ഇത് എന്നുള്ളത്. അടുത്തതും കൂടി വറുത്ത് കഴിയട്ടെ കേട്ടോ. ഇത്തിരി അരിപ്പൊടി കലക്കിട്ടോ ഇട്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഇടും നേരത്തെ. ഇത്തിരി അരിപ്പൊടി ഇട്ടു മതി. അതിലേക്ക് ഞാനേ ഒരു പഴം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പൊ അതിൻ്റെ ഒരു ഇത്തിരി പഞ്ചസാര, പഞ്ചസാര ഒരു ഇത്തിരി ഉപ്പ്. അതെ അതൊരു ഇച്ചിരി മഞ്ഞൾപൊടി, മഞ്ഞൾപൊടി എല്ലാം പഴംപൊടി, ഒരു പഴംപൊടി. അതെ വേണം. അനി വെള്ളം ഇത്തിരി കൂടി. ആ മതി.
ഒരു പഴംപൊരി കൂടി ഇട്ട് അവസാനിപ്പിക്കാം. അതെ, ഇന്നത്തെ ചായ കലാശക്കോട്ട്. അതെ, കേമാക്കണം. അതെ, ന്യൂ റെസിപ്പി, ന്യൂ വെറൈറ്റി. ഇനി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അത് എനിക്കറിയില്ല. കുറ്റങ്ങളുണ്ടെങ്കിൽ അതെ പറഞ്ഞോളൂ, എനിക്ക് അതൊരു പ്രശ്നമില്ല. എന്നുവെച്ചാ ഞാൻ വെറുതെ ഒരു ട്രൈ ചെയ്യും, നിങ്ങൾക്കൊന്ന് കാണിക്കാം. രണ്ടാമത് ഞാൻ ചെയ്യാൻ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. മനസ്സിലായ? ഒരു ഉറക്കത്തിൽ കിടക്കുമ്പോ ഓരോന്ന് ഓരോന്ന് വരും എനിക്ക്. അമ്മോ എന്നിട്ടാ അന്ന ഒരുമിച്ചിടോ, എല്ലാവരും അമ്മുണ്ടോ? അല്ലെങ്കിൽ രണ്ടാമണ് ഇടായെങ്കിൽ പറഞ്ഞു. അപ്പൊ പഴംപൊരിയും കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പകരം ഒരു വെടിക്ക് മൂന്ന് കൂട്ടം മൂന്ന് പക്ഷികൾ. പിള്ളേർക്ക് ഇന്ന് ഉഷാറായി. അതെ, കഴിക്കാം. അതോടെ വെച്ചോ, അതിന്റെ ചൂടാറക്കാം. അപ്പൊ ഇനി ഒരു ചായയും കൂടി വെക്കാൻ കേട്ടോ. ചായയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഒന്ന് സാമ്പാറൊക്കെ നോക്കാം. അതെ അതെ, ഈ വക സാധനത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടാ. എന്തൊക്കെയോ ഉണ്ടാക്കി. ഇനി ഇതാ കണ്ണാൻ പറയട്ടെ, എന്തുട്ടാ, എങ്ങനെയുണ്ട്, ഏതുണ്ട്, എന്താന്നുള്ളത് പറയട്ടെ. അതെ, ഇതാ എടുത്തോളൂ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എടുത്തോളൂ. അങ്ങനെ എടുക്കുന്നേ. ഞാൻ ലോലിപോപ്പ് എടുത്തു നോക്കട്ടെ, വണ്ടിമേ പിടിച്ച് നോക്കാം. ആദ്യം ആ ചെറുതെടുക്കേക്കെ. അതെ, ചൂട്ടോടെ കഴിക്കണതാണ്. ഇതിനെന്തൊക്കെയുണ്ട്? അതില് ക്യാപ്സിക്കം, തക്കാളി, നമ്മുടെ സവാള. വെജിറ്റബിൾസോ ചായ വന്നു. ചായ എടുക്കുമോനെ? ഇതാ കുഞ്ഞി എടുക്കൂടുതലില്ല. പറഞ്ഞ അതില് കേക്കില്ല. നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇനി നിങ്ങക്ക് തന്നില്ല എന്നുള്ളത് എല്ലാരും എടുത്തോളും. വയറുവയറും എടുക്കും എല്ലാവരും എടുത്തോളും. അപ്പൊ ഇനി നമുക്ക് ഇത് നോക്കാം. അപ്പൊ ലോലിപോപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്ത് ആ പൊടിയിട്ട് അപ്പ എന്നെ കഴിക്കണം. വെറുതെ പറയണ പറയുന്നില്ല. ഇതേപോലെ നീ രാത്രി ഉറക്കത്തിൽ ഓരോ സ്വപ്നം കാണും, ഞാൻ ഇതേപോലെ ഓരോന്ന് ചെയ്യിപ്പിക്കും. അതെ, ഞാൻ ഇനിയും സ്വപ്നം കണ്ടിട്ടുണ്ട് കേട്ടാ, വേറെ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതും ചെയ്യണമെന്നുണ്ട്. ഇതില് മുക്കിക്കോ. എന്നാ ഒന്നി വന്നെടുത്തേ. അപ്പൊ നമുക്ക് വേണ്ടപ്പോ ചെയ്യാം. അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കണം. ഇനി എടുക്കില്ല കേട്ടാ, പേടിക്കണ്ട, ഇതൊക്കെ എണ്ണമയുള്ളതുകൊണ്ട് നമ്മൾ എടുക്കില്ല അങ്ങനെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. ഉള്ളു ബൈ.